ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കളേഴ്സ് ഓഫ് ക്രിയേഷൻ. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ബ്രെഡ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് കൂടെ അടുത്തുള്ള ബെല്ലൈക്കണമെന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1¼ കപ്പോളം അല്ലെങ്കിൽ 1 കപ്പോളം മൈദ മാവാണ്. അപ്പോൾ മൈദ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പോളം ചോപ്പ് ചെയ്ത് വെച്ച ഒനിയൻ, അത് ചോപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം ചോപ്പ് ചെയ്തില്ലെങ്കിൽ കുറച്ച് വലിയ പീസസ് ആയാൽ അത് നമ്മുടെ ബ്രെഡിൽ നിന്ന് ആ ഒനിയൻസൊക്കെ വിട്ടുപോരും, ഉള്ളിയൊക്കെ പിന്നെ പുറത്താവും കിടക്കുന്നുണ്ടാവുക. അതാണ് ചെറിയ ചെറുതായിട്ട് തന്നെ അരിയാൻ പറയണേ. ചോപ്പ് ഉണ്ടെങ്കിൽ കൂടി അരിയാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില, ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മല്ലിയില ഇതിൽ കൂടുതൽ ഇടുന്നത് നല്ലതാണ്. പഴുത്ത മല്ലിയില എടുക്കാതെ നോക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചില്ലി പൗഡർ, ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എരിവുള്ളതാണെങ്കിൽ എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ കുറയ്ക്കാം കേട്ടോ. ഇനി 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. ഇത് മല്ലി മുളകും പൊടിച്ചാണ്, അതാണ് കുറച്ച് റെഡ് കളറായിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ എരിവും ബാലൻസ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം നമ്മുടെ ചിക്കൻ മസാലയും 1/2 ടീസ്പൂണോളം ഗരം മസാല. ഗരം മസാല വേണം കേട്ടോ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. ചിക്കൻ മസാല ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചിലവർ പുറത്തുനിന്ന് ഉപയോഗിക്കുന്ന മസാല യൂസ് ചെയ്യാത്ത കാരണമാണ് ഞാനത് ഓപ്ഷണൽ പറയുന്നത്. പക്ഷേ ഗരം മസാല യൂസ് ചെയ്യണം. ഇനി നമുക്കിത് നല്ല പോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഈ ഒരു ബാറ്റർ മാത്രമേ ഉണ്ടാക്കുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാം എന്നുള്ളതാണ്. പിന്നെ ഇത് നല്ല പോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതൊരു സ്വീറ്റ് ആൻഡ് സാൾട്ടി റെസിപ്പിയാണ്. കുറച്ച് ഉപ്പും കുറച്ച് മധുരവും ഉള്ള തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒക്കെ ബാലൻസ് ചെയ്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവൊന്നും ഇവിടെ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒരു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല എന്തോ ഒരു ഉപ്പ് വേണമെന്ന്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം അല്ല, ഇത് സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള, പിന്നെ അധികം ഉപ്പിട്ട് കൊടുക്കണ്ട, അതുപോലെ അധികം മധുരം ഇട്ട് കൊടുക്കണ്ട. കാരണം ഇതിൽ ഓൾറെഡി ആ മധുരം അടങ്ങിയിരുന്നു. പിന്നെ ഉപ്പ് പിന്നെ ചെറിയ രീതിക്ക് മതി വെച്ചിട്ടാണ്. അപ്പോൾ ഉപ്പും ആവശ്യത്തിനായിട്ട് കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് എല്ലാ മസാലയും എല്ലാ ഭാഗത്തും മൈദപ്പൊടിയിൽ എല്ലാ ഭാഗത്തും മിക്സ് ആവുന്ന രീതിക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 കപ്പോളം വെള്ളം എന്ന് ഞാൻ പറയാം. കാരണം ഞാൻ കറക്റ്റ് അളവ് പറയുന്നില്ല, ചിലപ്പോൾ നിങ്ങളുടെ ബാറ്ററി പൊടി കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ കറക്റ്റ് അളവാണെന്നില്ല. അപ്പോൾ ഞാൻ കൺസിസ്റ്റൻസി പറഞ്ഞാൽ ഒരു കുഴമ്പ് രൂപത്തിലുള്ള കൺസിസ്റ്റൻസിയാണ്. ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയാൽ മതി. ഒരു കുഴമ്പ് രൂപത്തിൽ, വല്ലാതെ ലൂസാവുമില്ല, വല്ലാതെ തിക്കാവുന്നും പാടില്ല. അപ്പോൾ ബ്രെഡിൽ പിടിക്കില്ല. വല്ലാതെ ലൂസായ ബ്രെഡിൽ എന്താ പറയുക, ബ്രെഡ് ആ വേഗം കുതിർന്ന് നശിപ്പോൾ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്, ഒരു കുഴമ്പ് രൂപം അതാണ്. ഇപ്പോൾ കുറച്ചേശം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ വെള്ളം കൂടിപ്പോയോണ്ട് വിഷമിക്കേണ്ട, കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ 1 കപ്പോളം വേണ്ടി വന്നു. ഈ ഒരു കൺസിസ്റ്റൻസി, ഒരു കുഴമ്പ് രൂപം എന്ന് വെച്ചാൽ വല്ലാതെ ഫ്ലോയിങ് കൺസിസ്റ്റൻസി അല്ല കേട്ടോ. അത് നമ്മുടെ ഒനിയനൊക്കെ അതിൽ കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു ഫ്രൈങ് പാൻ അടുപ്പിച്ചിട്ട് വെക്കാം. അപ്പോൾ ഇത് നമുക്കൊരു ഹൈ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. വല്ലാതെ ഹൈയിൽ വെച്ചാലും പണിവാളും. അപ്പോൾ ഇതിൽ ഇതിൻ്റെ മെയിൻ താരം പറഞ്ഞാൽ കുറച്ച് എണ്ണയേ വേണ്ടുള്ളൂ. ഞാനിപ്പോൾ ആദ്യം ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയിട്ട് എണ്ണ, ഇത്രയൊന്നും എണ്ണയുടെ ആവശ്യമില്ല. പിന്നെ നമ്മുടെ നോൺ സ്റ്റിക് പാൻ ആണെങ്കിൽ വളരെയധികം കുറവ് മതി കേട്ടോ. എണ്ണ 1¼ സ്പൂൺ 1/2 സ്പൂണൊക്കെ മതിയാവും. ഇനി നമ്മൾ ഈ ബ്രെഡ് നമ്മുടെ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ബ്രെഡിൽ എല്ലാവിടെയും ആ ബാറ്റർ എത്തുന്ന രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങളിത് ചെയ്യുമ്പോഴേ ഫോർക്ക് വെച്ചിട്ട് ചെയ്തോളൂ, അതാണ് ഒന്നും കൂടി എനിക്ക് എളുപ്പമായി തോന്നിയത്. ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെ എന്താ കംഫർട്ടബിൾ ആയില്ല, പിന്നെ ഫോർക്ക് വെച്ച് ചെയ്തപ്പോൾ കറക്റ്റ് ആയിട്ടോ.
ഇതിന് ഞാൻ ഫസ്റ്റ് ചെയ്ത് കുറച്ച് എണ്ണ കൂടിപ്പോയി, അത്രയ്ക്ക് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ മറിച്ചിടാൻ വയ്ക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം ഇതിൽ നോൺ സ്റ്റിക്ക് ആയ കാരണം നമുക്ക് ഇത്രയും വിട്ടൊക്കെ പോലെ നമ്മുടെ നോൺ സ്റ്റിക്ക് അല്ലാതെ നിങ്ങൾക്കിത് ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അതിൽ കുറച്ച് എണ്ണ, ഇപ്പോൾ ഈ ഒരു അളവിലെണ്ണ, ഒരു സ്പൂണൊക്കെ എണ്ണ ഒരു ബ്രെഡിന് വെച്ച് ചെയ്യേണ്ടി വരും. കാരണം അത് നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് പോലെ പെട്ടെന്നത് വിട്ടുപോരില്ലല്ലോ, അതാണ്. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതാ പറഞ്ഞാൽ ഈ ഒന്ന് ആ മാവൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെക്കണം. ഫ്ലെയിം അനുസരിച്ച് ഇപ്പോൾ ഞാൻ ചെറിയ ബർണറിലാണ് ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെ മീഡിയം ഫ്ലെയിമിടുള്ളൂ. നമ്മുടെ ഉള്ളിലത്തെ ബ്രെഡ് ഓൾറെഡി വെന്തതായ കാരണം നമുക്ക് അതിലേക്ക് അധികം പ്രശ്നമൊന്നും കൊടുക്കണ്ട. ആ ഒരു പുറത്തെ ബാറ്റർ മാത്രമേ വേണ്ടുള്ളൂ. അപ്പം അതൊന്ന് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാൻ മതി. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കും. ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ റെഡിയാവും കേട്ടോ. കുറേ നേരമൊന്നും വെക്കണ്ട. ആ പുറത്തെ മാവ് മാത്രം ഒന്ന് കുക്കായി കിട്ടിയാൽ മതിയാവും. ഇനി നമുക്കൊരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട്, ഇനി അഥവാ കുറേ എണ്ണ ഉണ്ടെങ്കിൽ അതൊക്കെ ആ ടിഷ്യൂ പേപ്പറിലേക്ക് അബ്സോർവ് ആയിക്കൊള്ളൂ. അപ്പോൾ ടിഷ്യൂ പേപ്പർ, നമ്മൾ എന്ത് ഓയിൽ ഫുഡ്സ് ഉണ്ടാക്കുമ്പോഴും ടിഷ്യൂ പേപ്പർ വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ കണ്ടോ, അത്രയേ ഉള്ളൂ, ചെറിയ സമയം മതി കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് എണ്ണ, അപ്പോൾ ഞാൻ ഇത്ര എണ്ണയൊക്കെ ഒഴിക്കണുള്ളൂ. ഇത് മതി ആ ഒരു ഇതിന്, അത്രയൊക്കെ എണ്ണയുടെ ആവശ്യമുള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മസാല ഒന്നും ഇടാതെ തന്നെ ചെയ്യാം, വെറും മധുരം വെച്ചിട്ടും ചെയ്യാം. പക്ഷെ എനിക്ക് അതിനേക്കാളും ഇഷ്ടമായത് ഈ ഒരു റെസിപ്പിയാണ്. ഞാൻ അതിന് മുമ്പ് ചെയ്ത് നോക്കിയിരുന്നു. കുറച്ച് മസാലയും കുറച്ച് സ്വീറ്റും സ്പൈസസും സാൾട്ടൊക്കെ ആകുമ്പോൾ ഒരു രുചി, അതൊരു വേറെ. ഇതുപോലെ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ആ മാവ് പുറത്തേക്ക് ഒന്നും പറഞ്ഞിട്ട് ഒന്നും പഠിക്കണം കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ശരിയായിക്കോളും. ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസസും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എത്രയേ ഉള്ളൂ, എളുപ്പമാണ്, അധികം സമയമൊന്നും വേണ്ട. അധികം നേരം അത് ഇങ്ങനെ വേവിക്കാൻ വെച്ചാൽ കരിഞ്ഞു പോകുന്ന ചാൻസ് വളരെയധികം കൂടുതൽ. പിന്നെ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ഇതൊരു സോഫ്റ്റ്, അതായത് പുറത്തൊരു സോഫ്റ്റ് ആയിട്ടുള്ള ലെയറും ഉള്ളിൽ വേറൊരു ഒരു ടേസ്റ്റ് ആയിട്ടുള്ള വരുന്ന ഒരു പ്രത്യേക സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും കേട്ടോ ഇത്. അധികം സ്പൈസസ് ഒന്നും ഇല്ലാത്തതല്ലേ. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഞാൻ ഇന്ന് സ്പൈസസിനേക്കാളും കുറച്ച് ഇടുന്ന ഒരാൾക്കാരുണ്ടാവും, കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് സ്പൈസ് ലെവൽ കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മറിച്ചിടാം. ഇനി നിങ്ങൾക്ക് ഇതുപോലെ മറിച്ചിടാൻ പറ്റില്ലെങ്കിൽ സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലത്തെ ചട്ടയും കോർത്താവി എന്തെങ്കിലും വെച്ചിട്ട് മറിച്ചിടാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമുക്കൊരൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അധികം എണ്ണ കുടിക്കാത്ത കാരണം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, അതൊന്നും പണിയല്ലല്ലോ അല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ മാവിൽ കുറച്ചും കൂടി വെള്ളം കൂട്ടാം, പക്ഷേ നമ്മുടെ ബ്രെഡിൻ്റെ കോട്ടിങ് അത്രയ്ക്കും കട്ട് ചെയ്യില്ല കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു കുഴമ്പ് രൂപത്തിൽ തന്നെ ചെയ്തോളൂ പറഞ്ഞാൽ. അതാകുമ്പോൾ നമുക്ക് പുറത്തൊരു ലെയറ് അത് കഴിക്കാനുണ്ടാവും. ഞാൻ ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് കോട്ടൊക്കെ ഉണ്ട്, പക്ഷേ വേഗം ബ്രെഡ് കുതിർന്നും പോണു. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രെഡിൻ്റെ കോട്ടിങ് വളരെയധികം തിന്നായി. അത് പിന്നെ നമ്മുടെ ഇഷ്ടത്തിന്, ചിലവർക്ക് ഈ മാവ് അധികം കഴിക്കുന്ന ഇഷ്ടമുണ്ടാവില്ല, അങ്ങനത്തെവർക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടി ആ ബാറ്ററിക്ക്. അപ്പോൾ വേണേ ഇപ്പോൾ ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ബ്രെഡ് നമ്മുടെ പാനിലേക്ക് ഇടുന്നത്. അത് എനിക്ക് ഒന്നും കൂടി കംഫർട്ടബിളായി തോന്നിട്ടോ. വീഡിയോയിൽ കാണണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ മറച്ചിട്ട് കൊടുക്കും. നമുക്ക് ഇടുക്കാനും സുഖം, പൊട്ടാതെ തന്നെ കിട്ടും. വല്ല സ്പൂണൊക്കെ ചെയ്യുമ്പോൾ ചാൻസ് കൂടുതലാണ് ബ്രെഡ് ചിലപ്പോൾ ആ നടുഭാഗം ഒന്ന് പൊട്ടും. പിന്നെ നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ഇത് ചെയ്താലുള്ള ഗുണം വേഗം വിട്ടുപോരുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിടാനോ അല്ലെങ്കിൽ അതൊന്ന് ഇളക്കിയെടുക്കാനൊക്കെ എളുപ്പമാണ്. പിന്നെ നമ്മുടെ ദോശക്കല്ലും ചെയ്യാം കേട്ടോ ഇരുമ്പിൻ്റെ. ഞാൻ ആദ്യം അങ്ങനെയായിരുന്നു ചെയ്ത് നോക്കിയത്, അതിലും കുഴപ്പമില്ലാതെ തന്നെ കിട്ടിട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് സ്നാക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് മല്ലിയിലൊക്കെ തൂവി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഡിപ്പ് സോസ് ഡിപ്പ് ചെയ്ത് കഴിക്കാനും
ടേസ്റ്റാണ്. പക്ഷെ എനിക്ക് അതിനേക്കാൾ ഇഷ്ടം വെറുതെ കഴിക്കാനാണ്. ചായക്കൊക്കെ ഒരു നല്ല കടിയായിട്ട് തന്നെ പറ്റും, ഒരു 4 മണി പലഹാരമായിട്ട് തന്നെ കഴിക്കാം. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാവും. അപ്പം നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നോക്കാം, വളരെയധികം സ്മൂത്താണ്, ഉള്ളിൽ രക്ഷയില്ലാത്തൊരു സ്നാക്കാട്ടോ. ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.